Hi. Welcome back to another episode of Ruji Vismayam and Eva. Yes. And Amma with healthy and tasty two recipes. Excellent. Okay. So, ഞങ്ങളെ വീണ്ടും രണ്ട് നല്ല ഉഗ്രൻ ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് തിരിച്ചു വന്നു. അതിനു മുന്നേ ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ വരുന്ന മെസ്സേജുകൾ എല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. അപ്പോൾ അതിന് ഒത്തിരി താങ്ക് യു. ഇന്ന് ഞങ്ങൾ രണ്ട് എക്സലൻ്റ് റെസിപ്പീസുമായിട്ടാണ് വന്നേക്കുന്നത്. ഡൈജസ്റ്റീവ് കുക്കീസ്, ഹൈ ഫൈബർ ഡൈജസ്റ്റീവ് കുക്കീസ് നമ്മൾക്ക് ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതിൽ എത്രത്തോളം ഹൈ ഫൈബർ കണ്ടൻറ് ഉണ്ടെന്നുള്ളത് ഇസ് എൻ അതർ ക്വസ്റ്റ്യൻ. പക്ഷേ ഇന്ന് നമ്മൾക്ക് വീട്ടിൽ എക്സ്ട്രീംലി ഈസി ആയിട്ടും സിമ്പിൾ സ്റ്റെപ്സാണ് നമ്മളിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. സിമ്പിൾ സ്റ്റെപ്സിൽ ഉണ്ടാക്കാവുന്ന ഓട്സ് കുക്കീസ്, ഡൈജസ്റ്റീവ് കുക്കീസാണ്. അതും ഇന്ന് ചക്കിയാണ് ഉണ്ടാക്കണേ. അപ്പം നിങ്ങൾക്കറിയാം, ചക്കിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആർക്കും ഉണ്ടാക്കാം. അപ്പം ഇന്ന് ചക്കി നിങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരും. സിമ്പിൾ റെസിപ്പീസ്, സിമ്പിൾ മെത്തേഡ്, സിമ്പിൾ സ്റ്റെപ്സ് ആൻഡ് എക്സ്ട്രീംലി ഡെലീഷ്യസ് ആൻഡ് ഫ്ലേക്കി കുക്കീസ് നോക്കാം. സോ ഇന്ന് നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഓട്സ് ഫ്ലവർ, 1/4 കപ്പ് ഗോതമ്പ് പൊടി, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 4 ടേബിൾ സ്പൂൺ പൗഡേർഡ് ജാഗറി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 6 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ കുറച്ച് പാൽ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ, ഓട്സ് നമ്മൾ ക്വിക്ക് ഓട്സ് അല്ല ഉപയോഗിക്കുന്നത്. ക്വിക്ക് ഓട്സ് ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല, ഫുള്ളായിട്ടുള്ള റോൾഡ് ഓട്സ് കിട്ടും, അതിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻറ്റ്. ആ റോൾഡ് ഓട്സ് നമ്മുടെ പാനിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സിയിൽ ക്കരയുടെ പൊടിയും ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് സമയം
കുക്കീസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി കുറച്ച് തരാം. അപ്പോൾ നമ്മുടെ ഡോ ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇതിന് ശേഷം നമ്മളത് റോൾ ചെയ്ത് നല്ല തിന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഡൈജസ്റ്റീവ് കുക്കീസ് നിങ്ങൾക്കറിയാം നല്ല തിന്നായിരിക്കും, ക്രിസ്പായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ 2 ഷീറ്റ് ഓഫ് ബട്ടർ പേപ്പർ ഉണ്ട്. അതിൽ ഞാൻ ഒരു ഷീറ്റ് എടുക്കുകയാണ്. റോളിംഗ് പിൻ എടുത്തരാവോ? കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തേക്കുക താഴെ. സോ അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് റോൾ ചെയ്യാം. സോ ഒന്ന് പതുക്കെ ഫ്ലാറ്റാക്കി വെച്ചതിന് ശേഷം ഇതിന് മേലെയും കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്യാണ്. ഈ ഷീറ്റ് മേലെ വെച്ചതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മളിത് നല്ല തിന്നായിട്ടും അതുപോലെ ഈവൻലി തിന്നായിട്ടും നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഒരു ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ചെറിയ ഡോട്ട്സ് പോലെ, അതുപോലെ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതിനുള്ള ഒരു റോളർ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് റൺ ചെയ്യാണ്, ജസ്റ്റ് ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി മാത്രം. അതിനുശേഷം എൻ്റെ കയ്യിൽ ഈ ഒരു കട്ടറുണ്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് കുക്കീസിൻ്റെ ഡിസൈനുള്ള കട്ടർ, അല്ലെങ്കിൽ നോർമൽ റൗണ്ട് കട്ടറോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ കത്തി വെച്ചിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്താലോ മതി. എൻ്റെ കയ്യിൽ ഈ കട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിൽ കട്ട് ചെയ്യാണ്. നമ്മളെപ്പോഴും കട്ടർ വെച്ച് ചെയ്യുമ്പം ഒന്ന് ഫ്ലവറിൽ ഡിപ്പ് ചെയ്യാൻ മറക്കരുത്. സോ ഈ ഒരു ബേക്കിംഗ് പാനിൽ ഞാനൊരു സിൽപാറ്റിൻ്റെ മാറ്റ് ഇട്ടിട്ടുണ്ട്. സോ അതിലേക്ക് ഇത് കൈ കൊണ്ട് എടുക്കാൻ പാടാണ്, അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊരു സ്ക്രേപ്പറുണ്ട്. ഇത് നിങ്ങൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഹോൾ ഓട്സിൻ്റെ ഹോൾ ഫൈബർ റിച്ച് ഓട്സിൻ്റെ പൊടിയാണ് ഇട്ടേക്കണേ. അപ്പം നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചതാണ്. സോ അതുകൊണ്ട് തന്നെ ആ പൊടിയിൽ എന്തൊക്കെ മിക്സ് ഉണ്ട്, അത് ജെൻവിൻ ഫ്ലവർ ആണോ, ഇങ്ങനെ ഒരു സംശയം നമുക്കില്ല, ബിക്കോസ് നമ്മൾ തന്നെ പൊടിച്ച പൊടിയാണ്. പിന്നെ കുറച്ച് ഓർഗാനിക് ഷുഗറും അതുപോലെ തന്നെ കുറച്ച് ജാഗ്രീൻ്റെ ശർക്കരയുടെ പൊടിയാണ് നമ്മൾ ഇട്ടേക്കണേ. വളരെ ഷുഗർ കണ്ടൻറ്റ് ഇതിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി നല്ലതാണ് ഈ കുക്കീസ്. അപ്പോൾ അതുകൊണ്ട് ഇനി
ഡൈജസ്റ്റീവ് കുക്കീസ് വീട്ടിൽ സ്പെഷ്യലി വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കുക്കീസ് ദറ്റ് യു ക്യാൻ ബേക്ക് ഫോർ ദം. നമ്മൾ ഒട്ടും ഡോയിലും ബലം കൊടുത്തിട്ടില്ല, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മിക്സ് ചെയ്തപ്പോഴാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ജസ്റ്റ് ഈ റോൾ ചെയ്ത സമയത്ത് മാത്രമാണ് കുറച്ചെങ്കിലും പ്രഷർ കൊടുത്തിട്ടുള്ളത്, അല്ലാതെ നമ്മൾ ഒട്ടും കുഴച്ചിട്ടില്ല. മറക്കരുത്, ഈ ബിസ്ക്കറ്റ് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കരുത്, നല്ല ഫ്ലേക്കി കുക്കീസ് കിട്ടത്തില്ല. ഓക്കെ, സോ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാൻ ഓവൻ ഓൾറെഡി 160 degrees, മറക്കരുത്, 180 വേണ്ട, 160 degrees പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 minutes നമുക്ക് ബേക്ക് ചെയ്യാം. 15 minutes ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇത് വന്നെന്നുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് കുക്കീസ് വെച്ചു. ഇനി നമ്മൾക്ക് കുറച്ച് ഡോ ഉണ്ട്, അത് ഇപ്പോൾ ചക്കി ഫിനിഷ് ചെയ്യും. നമുക്കൊരു 15 minutes കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അത് ബേക്കായോ ഇല്ലേ എന്നുള്ളത്. ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാം. ചക്കി ഇത് ബാക്കി കട്ട് ചെയ്യേ. നമ്മുടെ കുക്കീസ് പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആയി. ഞാൻ ആദ്യം 15 minutes ആണ് വെച്ചത്. 15 minutes കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പം അത്ര അങ്ങോട്ട് ഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 3 minutes കൂടി വെച്ചു. ഇപ്പോൾ നല്ലതായിട്ട് ബേക്കായി. രണ്ട് കാര്യങ്ങൾ ബിസ്ക്കറ്റ്സ് ബേക്ക് ചെയ്യാൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് ബേക്ക് ചെയ്തോ നമ്മൾ അറിയണമെങ്കിൽ, ഒന്ന് നമ്മൾ ആ സെൻറ്ററിൽ പതുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുക, അത് ഞെങ്ങണില്ല. നല്ല ഫേം ആണെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് സെൻറ്ററിലും ബേക്ക് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് തട്ടി നോക്കുക. അപ്പോൾ അതാ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാതെ അങ്ങോട്ട് മൂവ് ചെയ്യണ്ടെങ്കിൽ, ഇങ്ങനെ മൂവ് ചെയ്യണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ താഴെയെല്ലാം മൊത്തം ബിസ്ക്കറ്റ്സിന് വേണ്ടിയിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ കുക്കീസ് നീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഹാർഡായിട്ട് നീഡ് ചെയ്യരുതെന്ന്, കുഴക്കരുത്, നമ്മളിങ്ങനെ വെറുതെ ചുറ്റിച്ചെടുക്കാവുന്നു. അതിൻ്റെ റീസൺ പറഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലേക്കി ആയിട്ടുള്ള, നല്ല സൂപ്പർ ഫ്ലേക്കി ആയിട്ടുള്ള കുക്കീസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് നിങ്ങൾ ആ ഫ്ലേക്സ് ഒന്ന് കാണിച്ചു തരണം എന്നുണ്ട്. ഇതുണ്ടോ, നല്ല ഫ്ലേക്കി ആയിട്ടുള്ള കുക്കീസാണ്, ഒട്ടും ഹാർഡല്ല. ആ ലേസ് കണ്ടോ. സോ യാതൊരു രീതിയിലുള്ള പ്രിസർവേറ്റീവ്സോ അനാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസോ ഇല്ല. ദ ബെസ്റ്റ് ഹൈ ഫൈബർ കുക്കീസ് ദറ്റ് യു ക്യാൻ ബേക്ക് അറ്റ് ഹോം. ആൻഡ് ട്രസ്റ്റ് മീ, യു ഹവ് സീൻ ഹൗ ഈസി ഇറ്റ് ഇസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ദിസ് ഇസ് സൂപ്പർ ഡെലീഷ്യസ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങൾ ഒരെണ്ണത്തിൽ സ്റ്റോപ്പ് ചെയ്യത്തില്ല. അപ്പോൾ ഇനി ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ, ഈ ഒരു ബിസ്ക്കറ്റ് നന്നായിട്ട് നമ്മൾ പൊടിച്ചിട്ട്, ഇതിൻ്റെ പൊടിയായിട്ട് എടുത്തിട്ട് ഇത് വെച്ച് ചെയ്യാവുന്ന വേറൊരു ചോക്ലേറ്റി റെസിപ്പിയാണ് നെക്സ്റ്റ് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് കുക്കീസ് വെച്ചിട്ട് നമ്മളൊരു വേറൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ ചെയ്യാൻ പോവാണ്. ക്വിക്ക് ആയിട്ട് ചെയ്യാം. ചോക്ലേറ്റ് നട്ടീസ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഓട്സ് കുക്കീസ് ഒന്ന് നല്ലതായിട്ടൊന്ന് പൊടിച്ചത്, അത് ഏകദേശം ഒരു 200 grams, 1/2 cup ആൽമണ്ട് ചോപ്ഡ് ആൻഡ് 1/2 cup റേസൻസ്, 80 gramsോളം ബട്ടറുണ്ട്, 200 gram ചോക്ലേറ്റ്, ഒരു 2 spoon ഷുഗർ, ഒരു 4 tablespoon പാല്. ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഈ കുറച്ച് വെള്ളം ഒരു സോസ് പാനിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾക്കൊരു ബൗളിങ്ങനെ ഇറക്കി വയ്ക്കാം. ഇതിലേക്ക് ഒരു സ്പാറ്റുള്ള തരാമോ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബട്ടറും അതുപോലെ ചോക്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യുവർ ചോക്ലേറ്റ് ആണ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് അല്ല. ഞാൻ നേരത്തെ ഉള്ളൊരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, നമ്മൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട ചോക്ലേറ്റ്സും ഡാൽഡ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജറിൻ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അത് പേരിൽ മാത്രമേ ഉള്ളൂ കോമ്പൗണ്ട് ചോക്ലേറ്റ് എന്ന്, പക്ഷേ അതിന് ചോക്ലേറ്റുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പം ചോക്ലേറ്റ്സ് എപ്പോഴും വാങ്ങിക്കുമ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻ്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കാൻ മറക്കരുത്. എന്താണ് വാങ്ങിക്കുന്നത് എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ, ഞാൻ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ അമ്മമാരും, ചെറിയ കുട്ടികളുള്ള അമ്മമാർ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എന്താണ് എൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്നല്ല, ഞാൻ എന്തൊക്കെയാണ് കൊടുക്കണമെന്നുള്ളത്. അതിലുള്ള ഇൻഗ്രീഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഇനി തുടങ്ങി ഫോളോ ചെയ്യുക. മീൻവൈൽ
നമ്മുടെ വെള്ളം നന്നായിട്ട് ബോയിലായി, ബട്ടർ മെൽറ്റ് ചെയ്ത് തുടങ്ങി, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് തുടങ്ങി. ഇത് പ്യുവർ ചോക്ലേറ്റ് ആണ്, ഇതിലൊരു ഒരു നല്ല പെർസെൻറ്റേജ് കൊക്കോ ബട്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി മിക്സ്ചറായിരിക്കും. നന്നായിട്ട് മെൽറ്റായി തുടങ്ങി, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, കാരണം ഈ ഡൈജസ്റ്റീവ് കുക്കീസിൽ കുറച്ച് ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, ചോക്ലേറ്റിന് സ്വീറ്റ്നെസ് ഉണ്ട്, റേസിൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ ആഡ് ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. പിന്നെ പാലാണെങ്കിൽ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ടെക്സ്ചർ അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാലിടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ചോക്ലേറ്റും ബട്ടറും നല്ലതായിട്ട് മെൽറ്റായി, നല്ലതായിട്ട് വെൽ കമ്പൈൻഡ് ആയി, കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു സോസ് പാൻ മാറ്റ് വച്ചിട്ട് ഓക്കെ ഇതിങ്ങോട്ട് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഈ നട്ട്സ് ആഡ് ചെയ്യാണ്, റേസിൻസ്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലിറ്റിൽ ബിറ്റ് ഓഫ് ഷുഗർ. ഷുഗർ ആക്ച്വലി അധികം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മാക്സിമം, നോട്ട് മോർ ദൻ ദാറ്റ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഷുഗർ പെട്ടെന്നൊന്ന് ഡൈല്യൂട്ടായി പോയിക്കോട്ടെ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ കൊക്കോ ബട്ടറിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഓൾറെഡി ഒരു ഇത്ര ഗ്രാം, 100 ഗ്രാമോളം ബട്ടർ നമ്മൾ ചേർത്തിട്ടുണ്ട്, 80 to 100 grams ബട്ടർ ചേർത്തിട്ടുണ്ട്. പ്ലസ് ഈ ചോക്ലേറ്റിലുള്ള ബട്ടറിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഇത് അതിനനുസരിച്ച് ലൂസായി, കൂടുതൽ ലൂസാവും അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടിരിക്കും. സോ അതനുസരിച്ചിട്ട് നമ്മളിത് കുറേശ്ശേ നമ്മൾ ഇട്ട് കൊടുത്ത് ആ ഒരു കറക്റ്റ് മുറുക്കമാകുമ്പോൾ നമ്മൾ നിർത്തുക ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതങ്ങോട്ട് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് നല്ലതായിട്ട് കമ്പൈൻഡ് ആയി. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ ആ ഒരു ബട്ടറൊക്കെ, ബിസ്ക്കറ്റ് പൗഡർ, അത് നമ്മുടെ ബട്ടറിനെയൊക്കെ നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും, ഒരു സെറ്റ് ഡോ ആയിട്ട് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് ഇരുന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. നമ്മുടെ ഡോ നമ്മളൊരു 10 മിനിറ്റോളം ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അത് ഒന്നും കൂടിയൊക്കെ ഒന്ന് തിക്കായി. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് ഒരു ലോഗ് പോലെ, ഒരു ഒരു ലോഗ് ഷേപ്പിൽ റോൾ ചെയ്തെടുത്തിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ല ബട്ടറിയാണ്, പക്ഷെ അത് കുഴപ്പമില്ല, കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ നമ്മൾ ചില്ല് ചെയ്യാൻ വെക്കാൻ പോവാ. അപ്പോൾ അത് ചില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് സെറ്റായിക്കോളും. ഓക്കെ, ഇത് അത്യാവശ്യം നല്ലൊരു ലോഗ് ഷേപ്പായിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി തിന്നാക്കണമെങ്കിൽ ഇങ്ങനെ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നിങ്ങനെ ഒന്ന് മുറുക്കി കൊടുക്കുക, ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക, എന്നിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ലോക്ക് റെഡിയായി. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് തരാമോ? ബട്ടർ പേപ്പർ, ആ സോറി, ഒരു ബട്ടർ പേപ്പർ. ഏകദേശം സിമിലർ സൈസിൽ ഇതുപോലെ നമുക്ക് ലോക്ക് ഷേപ്പിൽ വെച്ചിട്ട് അപ്പോൾ ഇത് ഈ ഒരു സിമിലർ സൈസിൽ നമുക്ക് റോൾ ചെയ്യാം. അഗെയിൻ സെയിം മെത്തേഡ്, ഒന്ന് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇതാ ഇത് കണ്ടോ ഇതുപോലെ ടൈറ്റൻ ചെയ്യുക. ലൂസായിട്ട് ഇരിക്കരുത്, നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വരും. അപ്പോൾ നല്ലതായിട്ട് ടൈറ്റൻ ചെയ്യുക. സെയിം വേ അതങ്ങോട്ട് റോൾ ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുക. ഒരു സൈഡ് കാൻഡി പോലെ, കാൻഡി പോലെ ഒരു സൈഡ് തിരിച്ചെടുക്കുക. അടുത്ത സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കണ്ടോ നല്ലതായിട്ടൊന്ന് ടൈറ്റാക്കുക. ഇത് നേരെ ഫ്രിഡ്ജിൽ നമ്മളൊരു 2 മണിക്കൂർ നമ്മൾ മിനിമം ചില്ല് ചെയ്യണം.
ഇനി ചില്ലി ചെയ്തിട്ട് എടുക്കുമ്പം നമ്മളൊന്ന് നോക്കിയിട്ട് നല്ല ഫേം ആയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രം, മേ ബി നിങ്ങൾക്ക് ഒരു 1 hour ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതി, പക്ഷെ നല്ലതായിട്ട് സെറ്റായിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രമേ ഇത് തിരിച്ചെടുക്കാവൂ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എപ്പിസോഡ് ഒരു ഗുഡ് എൻഡിങ്ങിൽ വന്നു. നല്ല എക്സലൻറ്റ് രണ്ട് റെസിപ്പീസാണ്, ഈസി, സിമ്പിൾ ടു ഡു ആൻഡ് എക്സ്ട്രീംലി ന്യൂട്രീഷ്യസ് രണ്ട് റെസിപ്പീസാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. ഒട്ടും ഫെയിൽ ആകുന്നു, ഫുൾ പ്രൂഫ് റെസിപ്പീസാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒട്ടും ഫെയിലായി പോകത്തില്ല. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഞങ്ങൾ മെസ്സേജ് ചെയ്ത് അറിയിക്കണം എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്. സോ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു എനർജി ആയിരിക്കും പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ചക്കി ആൻഡ് ജിമോൾ കൊരുത്തുവക്ക് സൈനിങ് ഓഫ്. അമ്മ സൈനിങ് ഓഫ്. ബൈ ബൈ.